എല്ലാവർക്കും ബിജ്നൻപൂർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കർണാടക ആർ ടി സിയുടെ കണ്ണൂർ ബാംഗ്ലൂരിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള കർണാടക ആർ ടി സിയുടെ ഏറ്റവും പുതിയ മോഡലായിരിക്കുന്ന പല്ലക്കി എന്ന നോൺ എ സി സ്ലീപ്പർ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. അശോലാലൻ്റെ വൈക്കിംഗ് ചേസിലെ പ്രകാശിൻ്റെ വേഗ ലുക്കിലാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂയിലേക്ക് കടക്കാം. നമുക്ക് ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലും മുകളിലായിട്ട് കെ എസ് ആർ ടി സി എന്നുള്ള പേര് യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വണ്ടിയുടെ കളറിൽ തന്നെ ചെയ്തിട്ടുള്ള രണ്ട് കൊമ്പുകൾ. താഴത്തേക്ക് വരുമ്പോൾ ബട്ടർഫ്ലൈ വൈപ്പേഴ്സ്, അതുപോലെ ബാംഗ്ലൂർ കണ്ണൂർ എന്നുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈസൂർ വഴിയാണ് വണ്ടി സർവീസ് നടന്നത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കുന്ന ഈ ദിവസം കർണാടക ആർ ടി സിയും കേരള ആർ ടി സിയും തമ്മിലുള്ള ഒരു കേസിൻ്റെ വിധി വന്നിട്ടുണ്ട്. കർണാടക ആർ ടി സിക്കും കെ എസ് ആർ ടി സി എന്നുള്ള പേര് ഉപയോഗിക്കാമെന്നുള്ള ഒരു വിധി, കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേര് കർണാടക ആർ ടി സിയിൽ ഇപ്പം ഇനി മുന്നു മുതൽ സ്ഥിരമായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ കൗൾ പോർഷനിലേക്ക് വരുമ്പോൾ വേഗ, പ്രകാശിൻ്റെ വേഗ ലുക്കിലാണ് ഈ ഒരു കൗള് ചെയ്തിട്ടുള്ളത്. വേഗയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൗളാണ് ഈ ഒരു പല്ലക്കിക്ക് വെച്ചിട്ടുള്ളത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കർണാടക ആർ ടി സിയുടെ ലോഗോ സെൻറ്ററിലുണ്ട്, ലേലിൻ്റെ ലോഗോ ഉണ്ട്, വണ്ടിയുടെ നമ്പർ കാര്യങ്ങളൊക്കെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബി എസ് സിക്സിൻ്റെ ബാഡ്ജിങ് ഉണ്ട് ഇവിടെ, അതുപോലെ പല്ലക്കിൽ നിന്ന് കന്നഡയിൽ എഴുതിയിരിക്കുന്നുണ്ട് ഇവിടെ. വണ്ടിയുടെ നമ്പർ കെ എ 57F 5570. ഈ ഭാഗത്തായിട്ട് ഫോഗ് ലാമ്പും ഡി ആർ എല്ലും ഉണ്ട്, മൂന്ന് പ്രൊജക്ട് ഹെഡ് ലാംപ്സ്, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, പ്രകാശ്, വേഗയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഒരു നേവി ബ്ലൂ സിൽവർ കളറിലാണ് ഇതിൻ്റെ ഒരു കളർ തീം വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക്. ഈ വണ്ടിയുടെ സമയവും കാര്യങ്ങളും, അതുപോലെ ലൈലൻഡ് വൈക്കിംഗ് ചേസിൻ്റെ സ്പെസിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി പല്ലക്കിയുടെ സൈഡ് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് വന്നിട്ടുണ്ട്, കൊമ്പുണ്ടല്ലേ നേവി ബ്ലൂ, അതുപോലെ ആ സിൽവർ കോമ്പിനേഷനിലുള്ള കൊമ്പാണ്. ഇവിടെ ബ്ലാക്ക് പോർഷനാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഓവർ ഹാങ് ഡോർ ഇവിടെ, അതുപോലെ സ്റ്റീലിലാണ് ഇതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റീൽ പ്ലേറ്റിലാണ് ചെയ്തിട്ടുള്ളത്. എമർജൻസി ഓപ്പണിംഗ് സ്വിച്ചിൻ്റെ ഇവിടെ കർണാടക ആർ ടി സിയുടെ ലോഗോ ആണ്, പ്രകാശിൻ്റെ ബാഡ്ജിങ്. ഇവിടെ ആ ഒരു ഡ്രൈവർ ക്യാബിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ചെറിയൊരു വിൻഡോ പോർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് വീൽ പോർഷൻ ഇവിടെ സ്റ്റീലിൽ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്, പ്രകാശിൻ്റെ ബാഡ്ജിങ് ആണ്. വീൽ സൈസ് 10R20 സൈസിലുള്ള വീലാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വേണ്ട പല്ലക്കി എന്നുള്ള പേര് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കർണാടക ആർ ടി സി പേരിടുന്നതിൽ വളരെ വെറൈറ്റി ആണ് കേട്ടോ. ഇവരുടെ പേരുകളൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ലുക്ക് ഗുമ്മുള്ള പേരുകളാണ് ഇവർ ഇടാറുള്ളത്. ഐരാവ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇവിടെ വേണ്ട ഒരു കൊടക കൊടുത്തിട്ട് പല്ലക്കി എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ലഗേജ് ഓപ്പണിംഗ് ബാറ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ലഗേജ് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ലഗേജ് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് അവരുടെ ഒരു കൾച്ചറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഒരു പല്ലക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഉണ്ടോ ആ ഒരു പിക്ചർ ഇവിടെ പിക്ചറൈസ് ചെയ്തുള്ള സൈഡിൽ. കുഴൽ കുഴലൊക്കെ ഊതിയിട്ട് കുതിരപ്പുറത്ത് ഈതണ്ട നമ്മുടെ പല്ലക്ക് ചുമന്നുകൊണ്ട് ആൾക്കാർ പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സൈഡ് തീം കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് നോൺ എ സി സ്ലീപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഹാപ്പിനെസ് ഈസ് ട്രാവലിംഗ്. രണ്ട് പോർഷൻ നോൺ എ സി സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ സ്ലൈഡിങ് വിൻഡോസ് ആണ്. രണ്ട് പോർഷൻ ഇടയ്ക്ക് ആ ബ്ലൂവിലാണ് അത്രയും പോർഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ബാക്ക് വീൽ പോർഷൻ ഇവിടെ വരുന്നുണ്ട്, ബ്ലാക്കിലുള്ള ബീഡിങ്ങാണ് വീൽ ആർച്ചായിട്ട് കൊടുത്തിട്ടുള്ളത്.
ഈ രണ്ട് സൈഡിലായിട്ടും ലഗേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ കെ എസ് ആർ ടി സിയുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ മുകളിൽ സ്പോയിലർ പോലെ ഒരു ഷെയ്ഡ് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. അവിടെ റെഡിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സി സി ടി വി ക്യാമറ അവിടെ മുകളിലായിട്ട് കാണാം അല്ലേ. അതുപോലെ കർണാടക ആർട്ടിസ്റ്റ് കന്നഡയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബാക്കിലായിട്ട് ഹാപ്പിനെസ് ഈസ് ട്രാവലിംഗ് പല്ലക്കി എമർജൻസി എക്സിറ്റ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പ്രകാശിൻ്റെ ബാഡ്ജിങ് ലോഗോ എയ്ലാൻഡിൻ്റെ ബാഡ്ജിങ് നമ്പർ കാര്യങ്ങൾ റിയർ ലാംപ്സ് ചതുരത്തിലുള്ള നാല് റിയർ ലാംപ്സ് ആ ഒരു ബ്ലൂ പോർഷനിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഈ ബമ്പർ പോർഷൻ്റെ ഇത്രയും ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. അവിടെ സെൻസർ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പല്ലക്കിയുടെ ബാക്ക് ലുക്ക്. ഇനി ഇതിൻ്റെ ഡ്രൈവർ പോർഷൻ ലുക്കിലേക്ക് നോക്കാം. ഇവിടെ ഇപ്പുറത്ത് അപ്പുറത്തുള്ള സെയിം വലുപ്പത്തിലുള്ള ക്വാർട്ടർ ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. കൊമ്പ് ഡ്രൈവർ പോർഷൻ ഈ ഒരു വീതി വരുന്നുണ്ട്. ഇവിടെ രണ്ട് സ്റ്റെപ്പ്, ഇവിടെ താഴെ എക്സ്ഹോസ്റ്റ് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതിനൊരു ഈ ഒരു ഇത്രയും ഫുൾ ഒരു ഓപ്പണിംഗ് ആണ്. അതുപോലെ ഇവിടെ ചെറിയ ഒരു സ്ലൈഡിങ് ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. ബാക്കിയുടെ വീൽ പോർഷൻ ലോഗോ പല്ലക്കി ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത് കന്നഡത്തിലാണ്. വണ്ടിക്ക് മൊത്തത്തിൽ യെല്ലോ കർട്ടൻസാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ സൈഡൊക്കെ എന്തൊക്കെ ഫുള്ള് അപ്പുറത്ത് എന്തൊക്കെ ഇരിക്കുന്നു അതിൻ്റെ ഒക്കെ കന്നഡ ഭാഷയാണ് കന്നഡ വണ്ടിയുടെ എല്ലാ വണ്ടിയിലും കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇതിനകത്ത് ആഡ് ബ്ലൂ ടാങ്ക് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇവിടെ ഡീസലിൻ്റെ ഓപ്പണിംഗ് ഇവിടെ കാണാം. അതുപോലെ അപ്പുറത്തെ അതേ സ്റ്റിക്കർ ഈ ഒരു സൈഡിൽ ഫോർവേഡേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കെ എസ് ആർ ടി സിൻ്റെ പേര് കന്നഡയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലഗേജ് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലഗേജ് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ രണ്ട് സ്റ്റെപ്പ്, ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെ കാണാം. ഈ ഒരു ഹൈറ്റിലാണ് ഡോർ വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ഫുൾ ലെങ്ത്ത് വിൻഡോ ആണ്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനിലെ ലുക്ക് എന്ന് പറയുന്നത്. ലൈലൻ്റെ സ്റ്റിയറിംഗ് വീൽ കാണാം. ഡ്രൈവർ സീറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആ ഭാഗത്തുള്ള സ്വിച്ച് ബോർഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സി സി ടി വിൻ്റെ മോണിറ്റർ ഗിയർ ലിവർ കാണാം. ഇവിടെ ഇതിൻ്റെ കൂളൻ്റ് കാര്യങ്ങളുടെയൊക്കെ ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ബോണറ്റ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ പ്രകാശ് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം അടിച്ചിട്ട് ചെയ്യലുണ്ട്. പക്ഷേ ഇത് ബോണറ്റ് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഫ്രണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാം. ഈ പോർഷനിലായിട്ട് കോ ഡ്രൈവർക്കുള്ള ബെർത്ത് മുകളിൽ വന്നിട്ടുണ്ട്. താഴെ ഒരു ക്യാബിൻ ബോക്സ് ഉണ്ട്. ബെർത്ത് സൈഡിൽ സേഫ്റ്റിക്കൊക്കെ ആയിട്ട് കമ്പിയൊക്കെ കൊടുത്തിട്ട് ഉഷാറാക്കി കിട്ടുന്ന ബെർത്താണ്. അങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വെൽക്കം ടു കർണാടക എന്നുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ബോക്സ് ഇവിടെ കാണാം. ഇവിടെ സജഷൻ ബോക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. സജഷൻ ബോക്സ് ഉണ്ട്. കോ ഡ്രൈവർക്കുള്ള സീറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പ്രകാശിൻ്റെ ബാഡ്ജിങ് കാണാം. ഒരു സ്പീക്കർ, എയർ വെൻറ്റിലേഷൻ, ഡ്രൈവർക്കുള്ള ഫാൻ, ലൈറ്റ്, ഷെയ്ഡ്, ഇത്തരം കാര്യങ്ങൾ ഇവിടെ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ബോർഡ്, ഈ ഒരു പോർഷനിലാണ് ബോർഡ് വരുന്നത്. വലിയ ഡിസ്പ്ലേ ബോർഡ് വരുന്നില്ല, സാധാ ബോർഡാണ് വന്നിട്ടുള്ളത്. ഇത് ഡോർ പോർഷൻ. കമ്പികളൊക്കെ ഒരു കാപ്പി കളർ കമ്പികളാണ് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കളറിനോട് ചേർന്ന ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് സ്റ്റെപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ലുക്കിലേക്ക് നോക്കാം. മൊത്തം 30 ബർത്തുകളാണ് പ്രകാശ് കർണാടകയ്ക്ക് വേണ്ടി കർണാടക ആർട്ടിസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ബർത്തിൻ്റെ ലുക്കിലേക്ക് നമുക്ക് നോക്കാം. നോൺ എ സി ആയതുകൊണ്ട് തന്നെ മുകൾ വശമൊക്കെ ഫ്ലാറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്ലഗ് പോയിൻ്റ്, യു എസ് ബി പോർട്ട്, റീഡിംഗ് ലൈറ്റ്, ഒരു മൊബൈൽ ഹോൾഡർ സെൻറ്റർ കാണാം. ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നതല്ലേ, സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ഒരു സപ്പോർട്ടിങ് ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ പില്ലോ വരുന്നുണ്ട്. ലഗേജ് സ്പേസ് വരുന്നുണ്ട്. രണ്ട് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യെല്ലോ കർട്ടൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ സിംഗിൾ ബെർത്തും അതുപോലെ തന്നെ ചെറിയ ലഗേജ് സ്പേസ്, ഒരു ബെഡ് സ്വിച്ച്, മൊബൈൽ ഹോൾഡർ എല്ലാം ഇത് വണ്ടി ഈ ബെർത്തിലും വന്നിട്ടുണ്ട്. സൈഡ് ഈ ഒരു ഗ്ലാസിൻ്റെ പോർഷനിൽ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കി കാണാം. അതിൻ്റെ മുകളിലും ആ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മൈക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ എമർജൻസി ഹാച്ച് ഇത് അവിടെ വരുന്നുണ്ട്. എമർജൻസി എക്സിറ്റ് ഡോറ് ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഹാമർ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. എമർജൻസി എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂ കളറുള്ള മാറ്റാണ് ഇതിലുള്ളിൽ വിരിച്ചിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ സ്റ്റീലിൻ്റെ
വർക്കാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല ഈ പക്ഷേ ഒക്കെ സ്റ്റീലിൻ്റെ വർക്കാണ്. ബർത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാഡർ കൊടുത്തിരിക്കുന്നത് കാപ്പി കളറിലാണ് ലാഡർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇവിടെ വരുന്നത് എ സിയുടെ വെൻറ്റിലേഷനായിരിക്കും, അവിടെ ലൈറ്റാണ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് സേഫ്റ്റിക്കുള്ള പോർഷൻസൊക്കെ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്, സെൻട്രൽ കൂടെ വേണം കയറാനായിട്ട്. അതുപോലെ ഈ ഭാഗത്തെ എമർജൻസി ഹാച്ച് ഇതാ ഇവിടെ വരുന്നുണ്ട്. ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട് ഇവിടെ, ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണിതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് എന്ന് പറയണത്. ബർത്തിൻ്റെ നോട്ടിഫിക്കേഷനിൽ കെ എസ് ആർ ടി സിയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ടല്ലേ, സെൻട്രലായിട്ട് എംബ്ലം വരുന്നുണ്ട്. അതുപോലെ ഇൻറ്റീരിയറിൽ പോർഷൻസിലൊക്കെ ലൈറ്റ്സ്, വാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബർത്തിലും ലൈറ്റുകൾ ഉള്ളിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ കർണാടക ആർ ടി സിയുടെ പുതിയ മോഡലായിരിക്കുന്ന പല്ലക്കിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവർ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയം ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷവുമായിട്ട് നമുക്ക് ഇനി ഉടനെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.